എൻ ർ ഇവിടെ ഇവിടെ കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് അന്ന് തന്നെ ഈ കൂടിക്കാഴ്ചകൾ നടന്ന അന്ന് തന്നെ ആഭ്യന്തര വകുപ്പ് പറഞ്ഞതാണ് ഐ ബി റിപ്പോർട്ട് അടക്കം കിട്ടിയതാണ് എന്നിട്ടും അത് പുറത്തു പറഞ്ഞില്ല എന്നിട്ടും ന്യൂനപക്ഷ സ്നേഹവും ആർ എസ് എസ് വിരുദ്ധമൊക്കെ നമ്മുടെ നേതാക്കൾ പ്രസംഗിച്ചു നടന്നു സതീശൻ അത് പറയുന്നു അതിനുശേഷം പാർട്ടി സെക്രട്ടറി എം ബി ഗോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ എന്ത് ചോദ്യമാണത് ശ്രീഹാസ്കർമീ വളരെ കൗതുകത്തോടും അതിലേറെ ഭയാനകതയോടും കൂടിയാണ് ഞാൻ ഈ വാർത്ത കേട്ടുകൊണ്ടേയിരിക്കുന്നത് ദത്താത്രേയ ഹൊസല്ലിയെയും റാം മാധവനെയും കേരള പോലീസിൻ്റെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആ സന്ദർശനമാണെങ്കിൽ കൂടിയും അത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമായിട്ടാണ് എന്നെപ്പോലുള്ളൊരാൾക്കാണ് സമീപിക്കുന്നത് സി പി ഐ എം അത്തരത്തിൽ സമീപിക്കുമെന്നു തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ മനസ്സ് വായിക്കാതെയാണ് അല്ലെങ്കിൽ ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകരുടെ മനസ്സ് വായിക്കാതെയാണ് പാർട്ടി ഇപ്പോ അങ്ങനെ ഒരു അഭിപ്രായം അല്ല ശ്രീ ഹാസ്കർ ഡി ജി പിന്നോ കൂടിക്കാഴ്ച ഉണ്ടോ എന്ന് കേൾക്കുന്നുണ്ട് ചിലപ്പോൾ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആർ എസ് എസ് വിരുദ്ധത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആർ എസ് എസ് ഇടതു നയം എന്ന് പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ എ ഡി ജി പി ഐ ബി റിപ്പോർട്ട് ആ സമയത്ത് വരുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ അന്വേഷിക്കണ്ടേ എന്തിനാണ് എന്തിനാണ് ഈ പരിശോധന എന്ന് അതിൽ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഇത് സതീശൻ പറഞ്ഞ് നാട്ടുകാരറിയുമ്പോഴെങ്കിലും എം വി ഗോവിന്ദം പറയണ്ടേ അന്വേഷിക്കും എന്നൊരു വാക്ക് പറയണ്ടേ എന്തേ നാവ് കൊതുന്നില്ല ശ്രീഹാസ്കർ പാർട്ടി സെക്രട്ടറിക്ക് അത്രയും അരാഷ്ട്രീയക്കാരനായോ എം വി ഗോവിന്ദൻ പ്രത്യയശാസ്ത്ര ദാഷ്ടക്കാരൻ കശ്മി ഇത് പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോയും കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു നമ്മളിൽ ഓരോരുത്തരെയും കഴുകൻ കണ്ണിലുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ നീക്കങ്ങളെയും സംബന്ധിച്ച് കൃത്യമായി പോലീസിന് വിവരം ലഭിക്കുന്നു അല്ലെങ്കിൽ ഗവൺമെൻറിന് വിവരം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിൽ ആഗമനമുണ്ട് അത്തരം വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടായിട്ടും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആർ എസ് എസ് നേതാക്കന്മാരെ ആ ദത്താത്രേയ ഹൊസബല്ലേയും റാം മാധവനെയും കണ്ടു എന്നുള്ള വിവരം പോലീസ് അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ കരുതുന്നില്ല കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് അപ്പോൾ തന്നെ ഈ വിവരങ്ങൾ സംബന്ധിച്ച് ഗവൺമെൻ്റ് മുന്നിലുണ്ടായിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടിയിരുന്നത് അത്തരമൊരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുകയും ഉടനടി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും വേണം നേരത്തെ നമുക്ക് യുക്തിബദ്ധരമായി മറ്റൊരു ചോദ്യം കൂടി ഇക്കാര്യത്തിൽ ഉന്നയിക്കാം അതൊരു രാഷ്ട്രീയ ചോദ്യം കൂടിയാണ് കാരണം യു ഡി എഫിൻ്റെ ഭരണകാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഒരു ഡി ജി പി അദ്ദേഹം ആർ എസ് എസിന്റെയും ബി ജെ പി യുടെയും പാളയത്തിൽ പിൽക്കാലത്ത് പോയിട്ടുള്ള നമുക്കറിയാം സെൻകുമാർ സാറിനെ കുറിച്ചാണ് ഞാൻ ഇത് ഉദ്ദേശിച്ചത് അദ്ദേഹം അല്ല ഒരു സെക്കൻഡ് അല്ലല്ല തിരുത്തേണ്ടതുണ്ട് സെൻകുമാർ സംഘപരിവാർ ലാവണത്തിലേക്ക് പോകും മുൻപേ നിയമസഭ പോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്നുകൊണ്ട് പിണറായി അത് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ചാടാൻ പോകുന്നുണ്ട് കേട്ടോ അതിനി വരുമ്പോൾ കാണാൻ കഴിയുമെന്ന് മുൻകൂട്ടി പറഞ്ഞു അല്ലേ ആ ക്രാന്ത ദർശിത്വം എന്ത് എ ഡി ജി പിയുടെ കാര്യത്തിൽ ഉണ്ടായില്ല ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് ഇന്നലെ ഈ എം വി ഗോവിന്ദന്റെ വാർത്താസമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ അധീനത കേരളം എമ്പാടുമായിട്ടാണുള്ളത് അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രമായിട്ടല്ല എന്ന് അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് ഒറ്റപ്പെട്ടൊരു തുരുത്തായി എ ഡി ജി പി മാറി നിന്നു അവിടെ മുഖ്യമന്ത്രിയുടെ അധീനതയിൽ അല്ലാത്ത പ്രവർത്തികൾ എ ഡി ജി പിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നാണോ ഭംഗ്യന്തരൻ ഇപ്പോൾ അറിയുന്നത് ില് രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയുടെ അധീനതയ്ക്ക് അപ്പുറമല്ല എ ഡി ജി പിയുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് ഒരു സംശയത്തിന്റെ നിഴൽ മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഈ ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ വന്നു ചേരുന്നു ഭവിക്കുന്നത് ആർ എസ് എസ് നേതാക്കന്മാരെ കാണുകയോ അല്ലെങ്കിൽ കാണാൻ കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഈ അജിത് കുമാർ പോകുന്നതിന്റെ താല്പര്യം മനസ്സിലാകാതെ പോയി അല്ല മുഖ്യമന്ത്രി ഒരു ക്രാന്തദർശിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സെൻകുമാർ സാറിൻ ഏതെങ്കിലും രാഷ്ട്രീയ ചായ്വിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ നേരത്തെ അദ്ദേഹത്തിന് ബോധ്യപ്പെടാനായതും അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ ശ്രീ എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹം ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി പോയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് അദ്ദേഹം ഒരു സ്വകാര്യ സന്ദർശനം നടത്തിയെന്ന് അദ്ദേഹം അത്തരം തന്നെ അകത്തെ അസോസിയേഷൻ പുറത്തു വരുന്ന വിവരങ്ങളിൽ വന്നതാണ് ആനി രാജ വർഷ ഒരു വർഷം മുന്നേ പറഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുന്നേ ആനി രാജ പറഞ്ഞതാണ് ആർ എസ് എസിന്റെ സ്ലീപ്പർ സെൽ കേരള പോലീസിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതാണ് സംഘ്യവൽക്കരണമാണ് എന്ന് വ്യാപകമായ പ്രതിപക്ഷ ആരോപണം ഉണ്ടാവുന്നതാണ് ഈ പശ്ചാത്തലത്തിൽ ആ സമയത്ത് പോലീസിലെ സൂപ്പർ ഡിജിപ് അല്ലെങ്കിൽ പോലീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമൻ ക്രമസമാധാന ചുമതലയുള്ള ഒരാൾ അങ്ങോട്ടേക്ക് പോയി സന്ദർശിക്കുന്നു അതിൽ ഒരു പ്രശ്നവും സർക്കാരിന് തോന്നുന്നില്ല മുഖ്യമന്ത്രിക്ക് ആ വിവരം അറിയുന്നു ഒരു നടപടിയും എടുക്കാൻ തോന്നുന്നില്ല ശ്രീ ഹസ്കർ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കോഴിക്കോടും ഈ പറയുന്ന മലപ്പുറത്തൊക്കെ സ്റ്റേജ് കെട്ടി സി എ വിരുദ്ധ സമരവും ആർ എസ് എസ് വിരുദ്ധയും ഇവിടെ ജയിച്ചാൽ കോൺഗ്രസാൽ അങ്ങോട്ടേക്ക് പോകുന്നു പറഞ്ഞ ആളല്ലേ മുഖ്യമന്ത്രി തരിം ആത്മാർത്ഥം ഉണ്ടായിട്ട് പറഞ്ഞതാണോ അയാൾ ആ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ ചോദ്യം കൂടിയാണ് കാരണം ആർ എസ് എസ് ചേർന്ന് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് എന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി അങ്ങ് ആർ എസ് എസ് വൽക്കരിച്ചു എന്ന് കരുതാനാവില്ല അങ്ങനെ പറയാനും ആവില്ല അദ്ദേഹത്തെ അത്തരത്തിൽ അങ്ങനെ വിമർശിക്കാനാവില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ ജാഗ്രത കുറവുണ്ടായി ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടും എ ഡി ജി പി ദത്താത്രേയ ഹൊസബല്ലേയും റാം മാധവനെയും കണ്ടു എന്ന് രണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടും വലിയ ചോദ്യമായി അതാണ് പ്രതിപക്ഷത്തിന്റെ മറുപടി ആ ചോദ്യത്തിനാണ് പ്രതിപക്ഷത്തിന്റെ മറുപടി ആ ചോദ്യത്തിനാണ് പ്രതിപക്ഷത്തിന്റെ മറുപടി പ്രതിപക്ഷം പറയുന്നു പ്രതിപക്ഷം പറയുന്നു മുഖ്യമന്ത്രിയുടെ ദൂതനായി പോയതാണ് എ ഡി ജി പി അജിത് കുമാർ ഇപ്പോ ഈ വിവരം അറിഞ്ഞിട്ടും സെൻകുമാർ നടപടിയെടുത്ത അരുണനെതിരെ നടപടിയെടുത്ത മറ്റ് ആർ എസ് എസുമായി ബന്ധം ഉള്ളവർക്കെതിരെ ഒക്കെ രൂക്ഷമായി വിമർശനം നടത്തിയ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എ ഡി ജി പി അജിത് കുമാർ നടപടിയെടുക്കാൻ മുട്ടുപറക്കുന്നതിന് കാരണം അജിത് കുമാർ ആർ എസ് എസിനെ പോയി കാണുന്ന മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ശ്രീ അസ്കർ മാ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൽ ചരമമടഞ്ഞു എവിടെയും കേൾക്കാനില്ല ഇപ്പോൾ